ആഭ്യന്തര വിപണിയിലും വിദേശ വിപണിയിലും വളരെയേറെ വിപണി മൂല്യം കൂടിയ ആറ്റുകൊഞ്ച് ഇന്ത്യയിൽ കേരളം, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിലെ ചില നദികളിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കണ്ടുവരുന്നു. ശുദ്ധജലത്തിലും 18 PPT വരെ സാന്ദ്രതയുള്ള ഓരോ ജലത്തിലും ഒരുപോലെ ജീവിക്കുവാനും വളരുവാനും കഴിവുള്ള ആറ്റുകൊഞ്ച് ഇന്ന് ലോകത്തെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്തു വരുന്നു. ഏതുതരം ഭക്ഷണവും കഴിച്ച് വളരുവാൻ കഴിവുള്ള കൊഞ്ചിന് ചെമ്മീനെ അപേക്ഷിച്ച് തീറ്റയിൽ മാംസ്യത്തിൻ്റെ അളവ് വളരെ കുറവ് മതി. കാർപ്പ് മത്സ്യങ്ങളോടൊപ്പവും അതുപോലെ തന്നെ തിരുത, പൂമീൻ മുതലായ ഓരു ജല മത്സ്യങ്ങളോടുകൂടി സമ്മിശ്ര കൃഷിയിൽ കൊഞ്ച് കൃഷി ചെയ്യാവുന്നതാണ്. എന്നാൽ മിക്ക രാജ്യങ്ങളിലും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ ആറ്റുകൊഞ്ചിൻ്റെ ഏകയിന കൃഷി അവലംബിക്കാറുണ്ട്. കേരളത്തിൽ കുട്ടനാട്ടിലും കോൾ പാടങ്ങളിലുമാണ് മുഖ്യമായും ആറ്റുകൊഞ്ച് കൃഷി ചെയ്യപ്പെടുന്നത്. ഇവിടങ്ങളിൽ നെല്ലും കൊഞ്ചും ഇടപെട്ടുള്ള കൃഷിക്ക് പുറമെ വളർത്തുകുളങ്ങളിലും കൃഷി വ്യാപകമായി ഉണ്ട്. പക്ഷേ ഈ കൃഷിരീതികളൊന്നും തന്നെ ആന്ധ്രാപ്രദേശിലും മറ്റും ലഭിക്കുന്ന വിജയകരമായ വിളവ് നൽകുന്നില്ല എന്നതാണ് വാസ്തവം. ഇതിൻ്റെ കാരണങ്ങൾ പലതുണ്ടെങ്കിലും ക്രിയാത്മകമായ സമീപനത്തിലൂടെ ആറ്റുകൊഞ്ചുൽപാദന വർധനവ് കൈവരിക്കാനുതകുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വായുപ്രവാഹ സംവിധാനം. എയറേറ്ററുകൾ ഉപയോഗിച്ച് ജലത്തിലെ പ്രാണവായുവിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനും ജല ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നത് വഴി ഉയർന്ന ഉൽപാദനക്ഷമത അതിജീവന നിരക്കിലും വളർച്ചാ നിരക്കിലും ഉണ്ടാകുന്ന വർധനവ് മുഖേന കൈവരിക്കുവാൻ സാധിക്കും. ഭാഗിക വിളവെടുപ്പ് വേളയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിനും എയറേറ്ററുകൾ വേണ്ടി വന്നേക്കാം. രാത്രി സമയത്ത് പതിവായും പകൽ സമയത്ത് ആറ്റുകൊഞ്ച് കുളങ്ങളുടെ അടിത്തട്ടിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് മൂലവും ജലത്തിലെ വിലയിത പ്രാണവായിലുണ്ടാകുന്ന കുറവ് പരിഹരിക്കുന്നതിന് എയറേഷൻ വളരെ നല്ലതാണ്. കൃത്രിമ ഇരിപ്പിട സങ്കേതങ്ങൾ. ദിവസത്തിൻ്റെ കൂടുതൽ സമയവും അടിത്തട്ടിൽ പതുങ്ങിയിരിക്കുന്ന സ്വഭാവമാണ് കൊഞ്ചിനുള്ളത്. ഈ സ്വഭാവത്തിനനുസൃതമായ രീതിയിൽ വിവിധങ്ങളായ ഇരിപ്പിടങ്ങൾ കുളത്തിനുള്ളിൽ വിന്യസിക്കുന്നത് കൊഞ്ചിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുവാൻ സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട്. മാത്രമല്ല പടം പൊഴിക്കുന്ന സമയങ്ങളിലും മറ്റും മറ്റ് കൊഞ്ചുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനും ഇത്തരം ഇരിപ്പിടങ്ങൾ സഹായിക്കും. ഇവയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന സൂക്ഷ്മജീവികൾ കൊഞ്ചിൻ്റെ തീറ്റയായി ഭാവിക്കുകയും ചെയ്യുന്നു. ഇരിപ്പിടങ്ങൾ കുളത്തിൻ്റെ അടിത്തട്ടിലെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുവാൻ ഉതകുന്നതായതിനാൽ കൂടിയ നിക്ഷേപ സാന്ദ്രതയിൽ കുഞ്ഞുങ്ങളുടെ സംഭരണം സാധ്യമാക്കുവാനും കഴിയും. സിമെൻറ്റ്, മണൽ പൈപ്പുകൾ, ഓട്ടിൻ കഷ്ണങ്ങൾ, മുളക്കുറ്റികൾ, ടയറുകൾ, PVC കൊണ്ട് നിർമ്മിച്ച വലകൾ തുടങ്ങിയവ ഇതിനായി സാധാരണ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ റബ്ബർ ടയറുകൾ ഇരിപ്പിടങ്ങളായി ഉപയോഗിക്കുന്നത് അഭികാമ്യമല്ല. ആൺകൊഞ്ച് കൃഷി. പെൺകൊഞ്ചുങ്ങളെക്കാൾ വേഗത്തിൽ വളരുന്ന ആൺകൊഞ്ചുകളുടെ ശരാശരി വളർച്ചാ നിരക്ക് താരതമ്യേന കൂടുതലാണ്. ഈ പ്രത്യേകത ഉൽപ്പാദന വർധവിന് ഉപയുക്തമാക്കാവുന്നതാണ്. ആൺകൊഞ്ചു മാത്രം തിരിച്ചു വളർത്തുന്നത് ആൺ പെൺ സമ്മിശ്ര കൃഷിയേക്കാൾ 60% കൂടുതൽ ലാഭകരമാണെന്നാണ് പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത്. ഏകദേശം 2 മാസത്തെ നഴ്സറി പരിപാലനത്തിന് ശേഷം 5 ഗ്രാമോളം തൂക്കം എത്തിയ കുഞ്ഞുങ്ങളെയാണ് തരംതിരിക്കുവാൻ സാധിക്കുന്നത്. നടപ്പുകാലുകളിൽ ഏറ്റവും അവസാനത്തെ കാലുകൾ തമ്മിലുള്ള അകലം നോക്കിയാണ് സാധാരണ ലിംഗനിർണയം നടത്തുന്നത്. ഈ 2 കാലുകൾ തമ്മിലുള്ള അകലം ആൺകൊഞ്ചിന് പെൺകൊഞ്ചിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവായിരിക്കും. മാത്രമല്ല ആൺകൊഞ്ചിന് ഈ ഭാഗത്ത് വെള്ള നിറത്തിൽ പുറന്തോടിന് സമാനമായ ഒരു തടിപ്പും കാണാവുന്നതാണ്. നല്ല വൈവിധ്യമുള്ള തൊഴിലാളികൾക്ക് ഒരു ദിവസം 5000 മുതൽ 8000 വരെ കുഞ്ഞുങ്ങളെ തരംതിരിക്കുവാൻ സാധിക്കും. എന്നാൽ മേൽപ്പറഞ്ഞ കൈകൊണ്ടുള്ള തരംതിരിക്കലിന് പോരായ്മകൾ പലതുമുണ്ട്. മനുഷ്യസഹജമായ പിഴവുകൾ മൂലം ഇത്തരം തരംതിരിക്കലിൻ്റെ കൃത്യത ഏകദേശം 95% വരൂ. ഇങ്ങനെ ഏതാനും പെൺകൊഞ്ചുകൾ വളർത്തുകുളങ്ങളിൽ എത്തുന്നത് കൃഷിയുടെ ഉൽപ്പാദനക്ഷമതയ്ക്ക് കുറവുണ്ടായേക്കും. മാത്രമല്ല ഇങ്ങനെ തരംതിരിക്കുമ്പോൾ കൊഞ്ചു കുഞ്ഞുങ്ങളെ ഏറെ നേരം കൈകാര്യം ചെയ്യേണ്ടി വരുന്നതിനാൽ അവയ്ക്ക് കേട് സംഭവിക്കുവാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് മറ്റു രീതികളിൽ ആൺകൊഞ്ചു ഉൽപ്പാദനത്തിനുള്ള പ്രാധാന്യം ശ്രദ്ധയർഹിക്കുന്നത്. കാലുടിക്കൽ. വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ മിക്കവാറും ആൺകൊഞ്ചുകൾ നിലക്കാൽ കൊഞ്ചായി മാറാറുണ്ട്. ഇത്തരം വലിയ ആൺകൊഞ്ചുകൾ താരതമ്യേന ചെറിയ കൊഞ്ചുകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് കണ്ടിട്ടുള്ളത്. ഇതിന് പരിഹാരമായാണ് കൊഞ്ചിൻ്റെ കാലൊടിക്കൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. വലിയ നീലക്കാലുകളുള്ള ആൺകൊഞ്ചിൻ്റെ നീണ്ട കാലുകൾ ഒടിച്ചു കളയുന്നത് ചെറിയവയുടെ വളർച്ചയ്ക്ക് പ്രചോദനകരമാണെന്ന് ഇതിനോടകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാലൊടിച്ച ആൺകൊഞ്ചുങ്ങളെ വളർത്തുന്നത് കൊഞ്ചു കൃഷിയിൽ സ്വാഭാവികമായി കാണുന്ന അസന്തുലിത വളർച്ച വളരെയധികം കുറയ്ക്കുവാനും തൂക്കത്തിലും വലുപ്പത്തിലും വർധനവ് വരുത്തുവാനും സഹായകരമാകും. പക്ഷേ ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ ഈ പ്രക്രിയ പലപ്പോഴും കൊഞ്ചിന് ഗുണകരമാകാതെ ബാധിക്കാനും സാധ്യതയുണ്ട്. ജൈവ കൊഞ്ചു കൃഷി. പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ജൈവ പദാർത്ഥങ്ങൾ മാത്രം ഉപയോഗിച്ചും
വിവിധങ്ങളായ ഗുണനിലവാര നിയന്ത്രണങ്ങൾക്ക് വിധേയവുമായ വിശാല കൃഷിരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്കും മത്സ്യത്തിനും ഇന്ന് വിപണിയിലുള്ള സ്വീകാര്യത ഏറെയാണ്. മനുഷ്യന് തൻ്റെ ആരോഗ്യത്തിലും പോഷകപ്രദമായ ഭക്ഷണത്തിനുമുള്ള ശ്രദ്ധ നാൾക്ക് നാൾ ഏറി വരുന്നതിനാൽ കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കാതെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ലോക വിപണിയിൽ വിശിഷ്യ വികസിത രാജ്യങ്ങളിൽ പ്രിയം ഏറെയാണ്. സാധാരണ ഉൽപ്പന്നങ്ങൾക്കാൾ 30 മുതൽ 50% അധികമോ അതിൽ കൂടുതലോ ആണ് പലപ്പോഴും ജൈവ ഉൽപ്പന്നങ്ങളുടെ വില. കൂടുകൃഷി സാധാരണ കുണങ്ങളിൽ വളർത്തുന്നതിനേക്കാൾ 10 മടങ്ങ് ഉൽപ്പാദന സാധ്യതയുള്ള കൃഷിരീതിയാണ് കൂടുകൾ ഉപയോഗിച്ചുള്ളത്. കായലിലെ ജലത്തെ സ്ഥിരമായി നാട്ടിയ കുറ്റികളിൽ കെട്ടിയവയോ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവയോ ആയ വലക്കൂടുകളിൽ കൊഞ്ചുകൃഷിക്ക് ചൈനയിലും വിയറ്റ്നാമിലും മറ്റും പ്രചാരം ഏറെയാണ്. നഴ്സറി ദിശയിലെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും വലിയ കൊഞ്ചുകളുടെ ഉൽപ്പാദനത്തിനും കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. കൂടുകളോടൊപ്പം കൃത്രിമ ഇരിപ്പിടങ്ങൾ കൂടി ഉപയോഗിക്കുന്നത് ഉൽപ്പാദന വർദ്ധവിന് സഹായകമാണ്. കൊഞ്ചിൻ്റെ ആരോഗ്യ സംരക്ഷണം രോഗകാരികളായ 2 തരം വൈറസുകൾ കൊഞ്ചിനെ ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വൈറ്റെയിൽ ഡിസീസ് വൈറസ്, എക്സ്ട്രാ സ്മോൾ വൈറസ് എന്നിവയാണവ. വെള്ളവാൽ രോഗം ബാധിച്ച കൊഞ്ചിൻ്റെ തലി ഒഴിച്ചുള്ള ദേഹഭാഗങ്ങൾ വെളുത്ത നിറമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചത്തുപോകും. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വളർച്ചയെത്തിയ കൊഞ്ചുകൾക്ക് വരെ ഈ രോഗം ബാധിക്കാം. ഒരിക്കൽ വന്നാൽ ഈ രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ വൈറസുകളെ മുൻകൂട്ടി കണ്ടുപിടിക്കുവാനുള്ള ടെസ്റ്റ് കിറ്റ് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ചെമ്മീൻ രോഗത്തിനുള്ള PCR കിറ്റിന് സമാനമായുള്ള ഈ സാങ്കേതിക വിദ്യ കർഷകർക്ക് ഏറെ സൗകര്യപ്രദമാണ്. ജനിതക സാങ്കേതിക വിദ്യകൾ ആറ്റുകൊഞ്ച് കൃഷി. ഇന്ന് കൃഷി ചെയ്യപ്പെടുന്ന കൊഞ്ച് ആദ്യകാലങ്ങളിൽ നദികളിൽ നിന്നും കായലിൽ നിന്നും മറ്റും പിടിച്ചെടുത്ത മുട്ടക്കൊഞ്ചുകളുടെ പരമ്പരയിൽ നിന്നും തുടർന്നു പോകുന്നവയാണ്. ഇതര കാർഷിക വിളകളെയും കന്നുകാലികളെയും വളർത്തുന്ന രീതിയിൽ ഇന്ന് ഏറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മത്സ്യകൃഷി രംഗത്ത് ഇത്തരം ആധുനിക പ്രവണതകൾ ഇനിയും സാധാരണമായിട്ടില്ല. ത്വരിത വളർച്ചയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ മുന്തി ഇനം മത്സ്യകൊഞ്ചിനങ്ങളെ വികസിപ്പിച്ചെടുക്കുവാൻ ഇനിയും സാധിച്ചിട്ടില്ല. ഈ ദിശയിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ഗവേഷണങ്ങൾ ഇതിനോടകം ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രകൃതിയാ കായലിൽ വസിക്കുന്ന കൊഞ്ചുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലായാൽ ഇവയുടെ ജനിതകമായ പ്രത്യേകതകൾ വേർതിരിച്ചു പഠിച്ചതിന് ശേഷം ഉയർന്ന വളർച്ചാ നിരക്കും രോഗപ്രതിരോധ ശേഷിയുമുള്ള കൊഞ്ചുകളെ വികസിപ്പിച്ചെടുക്കുവാനുള്ള ഉദ്യമങ്ങൾ വിജയിച്ചാൽ കർഷകർക്ക് ഏറെ ഗുണകരമാകുമെന്ന് സംശയമില്ല.